മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ. പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയും ധിക്കാരവും ധാർഷ്ട്യവും ഏകാധിപത്യ പ്രവർത്തനവുമാണ് ഇടതുപക്ഷത്തെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇത്തരം പ്രവർത്തനം വിവിധ സമൂഹങ്ങൾ തമ്മിലുണ്ടായിരുന്ന പരസ്പര വിശ്വാസങ്ങളെ പോലും തകർത്തു. ബി ജെ പിയെയും ആർ എസ് എസിനെയും വളർത്തി അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു നൽകിയതിന്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയനാണെന്നും പ്രേമചന്ദ്രൻ ആരോപിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും ഏകാധിപത്യപരമായ പ്രവണതകളുമാണ് കേരളത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഇത്രയും വഷളാക്കി സമൂഹങ്ങൾ തമ്മിലുണ്ടായി വിവിധ സമൂഹങ്ങൾ തമ്മിലുണ്ടായിരുന്ന പരസ്പര വിശ്വാസത്തെ പോലും തകർക്കുന്ന നിലയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഈ നിലയിലാക്കി തീർത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ബി ജെ പിയെയും ആർ എസ് എസിനെയും കേരളത്തിൽ വളർത്തി ഇത്രയുടെ വോട്ട് ഷെയർ ബി ജെ പിക്ക് കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി പിണറായി വിജയനാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മും പിണറായിയും പ്രചരിപ്പിച്ചത് ബി ജെ പി ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയത് തനിക്ക് വേണ്ടിയാണ് എന്നാണ്. എന്നാൽ ബി ജെ പിക്ക് വോട്ട് ഷെയർ 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിയായി. സി പി എമ്മിൻ്റെ വോട്ട് ഷെയർ കുത്തനെ കുറഞ്ഞു. ഇനി സി പി എം പറയണം ആരാണ് ബി ജെ പിക്ക് വോട്ട് മറിച്ചതെന്നും പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ആർക്കാ വോട്ട് കുറഞ്ഞത്? 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ലഭിച്ചതിനേക്കാൾ 23,000 ചൊല്ലുവാന വോട്ട് ഇപ്പോൾ കുറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 10,000 വോട്ട് സി പി എമ്മിന് ഇപ്പോൾ കുറഞ്ഞു. ഞങ്ങളുടെ വോട്ട് ഷെയറും കൂടി, ഞങ്ങളുടെ ഭൂരിപക്ഷവും കൂടി. ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടി, ബി ജെ പിയുടെ മെച്ചപ്പെട്ട പെർഫോമൻസ് അവർ നടത്തി കൊല്ലം ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോൾ ആരുടെ വോട്ടാണ് ചോർന്നത്? കൊല്ലത്ത് നാട്ടുവാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രേമചന്ദ്രൻ പിണറായി വിജയനെയും സി പി എമ്മിനെയും കടന്നാക്രമിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയുന്ന തിരക്കിലാണ് പ്രേമചന്ദ്രൻ ഇപ്പോൾ. നാട്ടുവാർത്ത, കൊല്ലം.